ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. നമ്മുടെ ജാസ്മിനും ഗബ്രിയും ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ ഗബ്രി ചോദിക്കുന്നുണ്ട്, നിന്റെ നെഞ്ചെടുപ്പ് കൂടുന്നുണ്ടല്ലോ എന്ന്. എന്തിനെ കുറിച്ചാണ് എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല. ഒരു പക്ഷേ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞതിന്റെ ഭാഗമായിട്ട് നെഞ്ചെടുപ്പ് കൂടുന്നുണ്ടോ എന്നാകാം ഉദ്ദേശിച്ചത്. അതല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ റെസ്പോൺസിബിലിറ്റീസ് വളരെ കൂടുതലായിരിക്കും, അതുമാകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൃത്യമായി എന്തിനെ കുറിച്ചാണെന്ന് അവരവിടെ ആ കോൺവെർസേഷനിൽ പറയുന്നില്ല. പിന്നെ അതിനുശേഷം 3-4 അടിയൊക്കെ പറ്റിക്കുന്നുണ്ട് കേട്ടോ. ഫിസിക്കൽ അസോൾട്ട് അല്ലേ ജാസ്മിനെ, പിടിച്ച് പുറത്താക്കുക ഗബ്രിയെ. ഫ്രണ്ട്ഷിപ്പൊക്കെ വേറെ, ഇത് ഗെയിമല്ലേ. എന്നെ അടിച്ചു ബിഗ് ബോസ് എന്ന് പോയി കംപ്ലൈൻറ്റ് ചെയ്യുക, ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുക, 3-4 തവണ അടിച്ചു, ആ പേരും പറഞ്ഞ് പിടിച്ച് അങ്ങ് പുറത്താക്കിക്കൂടെ. ഈ ജാസ്മിൻ ഗെയിമറായിട്ട് ചിന്തിക്കൂ. ഓക്കെ, അതിനുശേഷം പിന്നീട് എന്താ പറയുക, നീ എന്താണ് ഈ ഷർട്ടിന്റെ ബട്ടൺസൊക്കെ തുറന്നിട്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നു. ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഇങ്ങനെ ഗബ്രി ഇടുന്നു, എന്നിട്ട് വീണ്ടും ഒരു അടിപറ്റിക്കുന്നു. സോ അതിനുശേഷം കലിപ്പനാണ് കേട്ടോ ഗബ്രി, കലിപ്പൻ ജാസ്മിൻ കാന്താരിയുമാണെന്ന് തോന്നുന്നു. എന്തായാലും കലിപ്പനും കാന്താരിയുമായിട്ടുള്ള അവർ രണ്ടുപേരും. അപ്പോൾ നമ്മുടെ ഗബ്രി ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ പൊന്തിക്കട്ടെ എന്ന്. അപ്പോൾ ജാസ്മിന് പേടി, ഈ പൊന്തിക്കട്ടെ എന്ന് പറയുന്നത് ഇനി വേറെ വല്ല വാക്കുമായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കോ, അല്ലെങ്കിൽ തെറിവാക്കുമല്ലോ ആണോ എന്നൊക്കെ പേടിച്ചിട്ടാണോ എന്നറിയില്ല. നീ എന്നെ എടുത്തു പൊക്കുമെന്നല്ലേ ഉദ്ദേശിച്ചത്, ഇനി വേറെ രീതിയിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവൻ എന്നെ എടുത്തു പൊക്കുമെന്നാണേ ഉദ്ദേശിച്ചതെന്ന് പറയുന്നുണ്ട്. സോ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞതിൻ്റെ ആ ഒരു ഭയം രണ്ടുപേർക്കും ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ആ ഒരു ഭയം മറച്ചു വെക്കുന്നില്ല, പ്രത്യേകിച്ച് ജാസ്മിൻ. ഗബ്രിക്ക് ഇതൊന്നും എനിക്ക് വിഷയമേ അല്ല, ഞാനിതൊക്കെ എത്ര കണ്ടെന്നുള്ള മട്ടിലാണ് ഗബ്രി അവിടെ ഇരിക്കുന്നത്. പക്ഷേ ജാസ്മിന് ചെറിയ പേടിയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഗബ്രിയുടെ അടുത്തു നിന്ന് ഒരു ഡിസ്റ്റൻസ് ഒന്നും കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുമില്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. മാത്രമല്ല ഫ്രണ്ട്സൊക്കെയാണ്, പക്ഷേ ഒരു ലിമിറ്റ് വയ്ക്കണ്ടേ, ഇങ്ങനെ വല്ലവൻ്റെയും തല്ലൊക്കെ കൊള്ളേണ്ട കാര്യമുണ്ടോ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ബൈ.